Hello friends, welcome back to my channel Kalyani Gardens. In this video, epecia plant ne kurichulladana. Video lottu povunnathinu munpu ende channel subscribe cheyidittillengil onnu subscribe cheyidekka. Kude bell icon kuda just enable cheythal njan upload cheyna video de notification ningalkku appol thane labhikkunnathayirikkum. Appo video onnu kandu nokka. Ee oru plant pala peril ariyappedunnundu. Epecia, flame violet, African violet enningane pala perilana ariyappedunnathu. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീവ്സ് തന്നെയാണ് എന്നാൽ ഇത് ഒരു നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണ് ചില ആൾക്കാർക്കൊക്കെ ഇലച്ചെടികളേക്കാളും കൂടുതൽ ഇഷ്ടം പൂക്കളുള്ള ചെടികളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹാംഗിംഗ് മിക്കവാറും ഉള്ളത് പൂക്കളൊന്നും ഇല്ലാതെ ടർട്ടിൽ വെയൻ അങ്ങനെയൊക്കെയുള്ള ചെടികളായിരിക്കും അപ്പോൾ ഹാംഗിംഗ് വളർത്താൻ ആഗ്രഹിക്കുന്ന പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഒരുപാട് ധാരാളം പൂക്കൾ ഉണ്ടാവും ഈ ഒരു ചെടിയിൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇത് ഇതിന് ഒരുപാട് വെറൈറ്റികളുണ്ട് എൻ്റെ കയ്യിൽ 10-11 വെറൈറ്റികളാണുള്ളത് അപ്പോൾ നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ 3 വെറൈറ്റി ഉള്ളായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു 10-11 വെറൈറ്റീസ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഇലകളും അതുപോലെ ഇതിൻ്റെ പൂക്കളിലും ഉള്ള ഒരു വ്യത്യാസമാണ് ഈ ഒരു ചെടിക്കുള്ളത് ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ് ലീഫിൽ തന്നെ നമുക്ക് റെഡ് കളറിലെ പൂക്കളും അതുപോലെ പിങ്ക് അങ്ങനെയൊക്കെയുള്ള പൂക്കളുണ്ടാവും അതുപോലെ ഈ ഡാർക്ക് ഷെയ്ഡ് കാണുന്ന ഒരു ചെടിയിൽ വൈറ്റ് കളറിലെ പൂക്കൾ അതുപോലെ വയലറ്റ് ഷെയ്ഡിലെ പൂക്കൾ റെഡ് പിങ്ക് യെല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു വെറൈറ്റീസ് ആയിട്ടുള്ള കളറാണ് ഈ ഒരു ലീവ്സ് പോലെ തന്നെ വെറൈറ്റി പൂക്കളും ഈ ചെടിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ വാങ്ങിച്ച ഒരു പ്ലാന്റാണ് ഇത് അത്യാവശ്യം നല്ല റേറ്റാണ് 350 ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഒരു തണ്ടും കൂടി ഉണ്ടായിരുന്നു ഞാനത് മാറ്റി നട്ടിട്ടുണ്ട് ഇതിൻ്റെ ലീവ്സൊക്കെ കാണാൻ മറ്റുള്ളതിനേക്കാളും കുറച്ചുകൂടി നല്ല കുറച്ചുകൂടെ കട്ടിയുള്ള ലീവ്സാണ് മാത്രമല്ല വെൽവെറ്റ് പോലെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട് ഈ ഒരു ചെടി നമുക്ക് ഹാംഗിങ്ങിന് മാത്രമല്ല വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനും അതുപോലെ സാധാരണ നമ്മൾ ചെടികൾ വെക്കുന്ന പോലെ അങ്ങനെ വെച്ച് വളർത്തുന്നതിനും നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ ഓരോ വെറൈറ്റിക്കും ഓരോ പേരുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയത്തില്ല ഇത് ഗാർഡനിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഒരു നല്ലൊരു പ്രത്യേകതയാണ് ഇതുപോ ഈ ഒരു ചെടി കാണാനായിട്ട് ഈ ഇങ്ങനെയുള്ള ചെടികളിൽ റെഡ് പൂക്കളൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഇത് ഈ ഒരു ചെടികളുടെ പ്രത്യേകതയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ഇനി ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയാം ഇതിൻ്റെ സൺലൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അധികം സൺലൈറ്റ് വേണ്ടാത്ത ഒരു ചെടിയാണ് അധികം സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള കുറച്ച് വെയിൽ മാത്രം കൊള്ളുന്ന സ്ഥലത്ത് വെച്ചിരുന്നാൽ മതി ഒരുപാട് സൺലൈറ്റ് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സൊക്കെ കരിഞ്ഞിട്ട് ഇതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോവുകയും തണ്ടുകൾ മാത്രമായിട്ട് ഒരു ഭംഗിയില്ലാതെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ലീവ്സാണ് ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോൾ അത് ഇലകൾ പോയി കഴിഞ്ഞാൽ ഇതിന് കാണാൻ ഒരു ഭംഗിയും കാണില്ല എന്നാൽ ഇത് ഒട്ടും വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് വെക്കരുത് വെളിച്ചം വെയിലല്ല വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് ഒട്ടും വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് ഇത് വെക്കരുത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വളർച്ച മുരടിച്ചു പോകും അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വെട്ടം കിട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കുക എന്നുവെച്ചാൽ ഇത് സൺലൈറ്റിൽ വെക്കണമെന്നല്ല അത്യാവശ്യം വെട്ടം കിട്ടുന്ന ഷെയ്ഡിലൊക്കെ ആകുമ്പോൾ സൺലൈറ്റും കിട്ടാതെ വെളിച്ചം കിട്ടുന്ന സ്ഥലമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെക്കുക ഈ ഒരു ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല ബുഷിയായിട്ട് നല്ല രീതിയിൽ വളർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് ഞാൻ മതിലിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് കിച്ചണിൽ വേസ്റ്റായി പോയ ഒരു ട്രേ ആണിത് നെറ്റ് പോലത്തെ ഒരു ട്രേ ആണ് അതിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തെങ്ങിൻ്റെ ഷെയ്ഡും ഇതിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത് നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് നിൽക്കുന്നതുണ്ട് ഇതിൻ്റെ പോട്ട് മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് കൊക്കോപ്പീറ്റ് ചാണകപ്പൊടി മണൽ അല്ലെങ്കിൽ ഗാർഡൻ സോയിൽ ആകുമ്പോൾ പശുവുള്ള മണ്ണാണെങ്കിൽ അത് എടുക്കാതിരിക്കാനാണ് നല്ലത് നല്ല രീതിയിൽ വാട്ടർ ഡ്രെയിനേജ് ഉള്ള പോട്ടിലേക്ക് വേണം ഈ ചെടി നടാനായിട്ട് ഇതിന് ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം അങ്ങനെയുള്ള പോട്ട് വേണം ഇതിനായിട്ട് ചൂസ് ചെയ്യാൻ
ഇതിന്റെ വാട്ടറിംഗിന്റെ കാര്യം പറയുവാണെങ്കിൽ ഡെയിലി ഇതിന് വെള്ളം ഒഴിക്കണമെന്നില്ല കാരണം നമ്മളിത് ഷെയ്ഡിലായിരിക്കുമല്ലോ വെക്കുന്നത് അപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഒരു നനവ് അടുത്ത ദിവസം കാണും അപ്പോൾ നല്ല വെയിലൊക്കെയുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ല മഴയുള്ള സമയത്താണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ സോയിൽ അതിൻ്റെ സർഫസ് ഒന്ന് തൊട്ട് നോക്കിയിട്ട് ഒന്ന് ഡ്രൈ ആയെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ വളങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒരിക്കലും ഈ ചെടികൾക്ക് കെമിക്കൽ വളങ്ങൾ കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട്സുകൾ ഇതിൻ്റെ വേരുകൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള വേരുകളാണ് അപ്പം അങ്ങനെയുള്ള നമ്മൾ കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ നശിച്ചു പോയിട്ട് ചെടികൾ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ചാണകം മെയിനായിട്ട് കൊടുക്കേണ്ടത് ചാണകമാണ് ഇതുപോലെ വലിയ ലീവ്സൊക്കെ ഉണ്ടാകാനായിട്ട് ചാണകമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പിന്നെ ഇതിന് പൂക്കൾ ഉണ്ടാവാനായിട്ട് പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആറിയ ശേഷം ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിന് പൂക്കൾ ഉണ്ടാകാനായിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ബേബി പ്ലാന്റ്സുകൾ വരും അപ്പം ആ പ്ലാന്റ്സ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് പൂക്കളുണ്ടായി വരും ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിന് പറയുന്ന പേര് ഇതിൻ്റെ ബേബി പ്ലാന്റ്സിന് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ റണ്ണേഴ്സ് എന്നാണ് റണ്ണേഴ്സ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി കുറയും തൈകൾ ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും അതിനുണ്ടാവുക അപ്പോൾ പൂക്കൾ വേണമെന്നുള്ളവർക്ക് അതിൻ്റെ തൈകൾ അടർത്തി മാറ്റി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇതിന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയുള്ള പ്ലാന്റിൽ നിന്നും ഇതുപോലെ ബേബി പ്ലാന്റ്സ് ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് മുളച്ചു വരും അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ബാക്ക് വശത്തായിട്ടൊരു ചെറിയൊരു തടിപ്പും ഒരു കട്ടിയൊക്കെ കാണും ചിലപ്പോൾ അതിനകത്ത് റൂട്ട്സ് ഉണ്ടാവും ചില സമയത്ത് റൂട്ട്സ് ഉണ്ടാവില്ല ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഭാഗമാണ് അതിന് മണ്ണിലേക്ക് വെക്കുന്നത് ഒരുപാട് താഴ്ത്തി വെക്കണമെന്നില്ല ഞാനിപ്പോൾ അത് കാണിക്കാം നമ്മളിങ്ങനെ വേരില്ലാത്ത തണ്ട് നോക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് വളങ്ങളൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ മണ്ണ് മാത്രം മതി അതുമാത്രമല്ല ഇത് ഒരുപാട് താഴ്ത്തി വെക്കരുത് കാരണം ഇതിൻ്റെ ഇലകൾ ഒരുപാട് മണ്ണിലേക്ക് ഇറങ്ങിപ്പോയാൽ അതിൻ്റെ ഇലകൾ ആ തണ്ടുകളൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് താത്ത് വെച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ തൈകൾ അതിൽ ആ ചെടിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് വരുവരാനായിട്ട് നമുക്ക് മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതൊരു കോൺക്രീറ്റ് തറയിലാണ് ഈ ഒരു കണ്ട ഈ ഒരു കുഞ്ഞു ചെടി അതിലേക്ക് ആ വേര് വന്ന് നിൽക്കുന്നത് തീരെ കുഞ്ഞു ചെടികൾക്കൊക്കെ ഇതുപോലെ ഒരു സർഫസ് മതി അതിലേക്ക് ഒരു ചെറിയൊരു നനവും ഒരു പൊടിമണ്ണും മാത്രം മതി ഒരുപാട് മണ്ണൊന്നും ആവശ്യമില്ല ഇതുപോലെ തന്നെ ഉള്ള ഒരു ചെറിയ പോട്ടിലാണ് ഞാൻ ഈ ഒരു ചെടി ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത് അതുപോലെ ഇതിലും അതുപോലെ ചെറിയ വേര് തൈയിൽ നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് പുതിയ തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനായിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു